എവിടെ നോക്കി രണ്ടുപേരൂടെ നല്ല പരിപാടിയായിരുന്നു. ഞാൻ ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ മെറ്റയുടെ ഒരു പരിപാടി ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം അവർ കേരളയിൽ ഒരു ഇവൻറ്റ് നടത്തിയത്. സോ കുറേ പേരെ പരിചയപ്പെട്ടു. ഇൻസ്റ്റഗ്രാമിൽ റീൽസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു സോ മച്ച് മെറ്റ ഫോർ ദ ഇൻവിറ്റേഷൻ ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. അപ്പം ഈ പരിപാടിയെ കുറിച്ച് പറയുകയാണ്, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത പരിപാടിയുടെ കാര്യം. സത്യം പറഞ്ഞ ഈ പരിപാടിയെക്കുറിച്ച് ഇത്ര പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ നോർമൽ ഡ്രസ്സിലൊക്കെ വന്ന്. അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ ഇന്ന് കയിലുമുണ്ട് മടക്കി കുത്തി വരേണ്ടതാണ്. അപ്പം നീലക്കുയിലിന് താടിക്കാരൻ്റെയും സൂസമ്മയുടെ വക എല്ലാവിധ ആശംസകളും. അടിപൊളിയായിരുന്നു, സൂപ്പർബായിരുന്നു, അത്രേ ഉള്ളൂ. സംഭവം അടിപൊളിയായിരുന്നു. മീറ്റപ്പ് ഞാനങ്ങനെ അധികം എല്ലാ മീറ്റപ്പ്സിനൊന്നും അങ്ങനെ അധികം അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളല്ല. നമ്മുടെ ഷോസും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്നിവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇതുവരെ അറ്റൻഡ് ചെയ്തതിൽ അത്രയും ക്രൗഡഡായിട്ടുള്ള, ലൈക്ക് ഇപ്പം ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരുപാട് ആൾക്കാർ, നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഒരു ഇത്രയും പേരെ ഒന്നിച്ച് കാണാൻ പറ്റിയ ഒരു മീറ്റപ്പായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. ഓക്കെ, ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷെറിൻ, ഷെറിൻസ് വ്ളോഗ്. എല്ലാവർക്കും അറിയാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലൊന്നും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ മെറ്റയുടെ ഒരു ക്രിയേറ്റർ മീറ്റപ്പാണ്. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ്, ആദ്യത്തെ സിറ്റിയാണ് കൊച്ചി. അപ്പോൾ മലയാളം ക്രിയേറ്റേഴ്സിന് എന്താണ്, എല്ലാവരെയും എനിക്ക് കൊണ്ട് കൂടുതലും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നണ. പിന്നെ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഒരുപാട് നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റി. അതാണ് ഇങ്ങനത്തെ ഒരു ക്രിയേറ്റർ മീറ്റപ്പ് വെച്ചാലുള്ളൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത്. പലരെയും നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനത്തെ പരിപാടികൾ വരാറുണ്ടെങ്കിലും ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മെറ്റയുടെ ഭാഗത്തു നിന്ന് ആദ്യത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. ഏതായാലും അടിപൊളി പരിപാടി തന്നെയാണ്. വളരെ നല്ല ഇവൻ്റ് ആയിരുന്നു. ഫേസ്ബുക്കിൻ്റെ മെറ്റ വന്നു. കാരണം ഞാൻ ആർദ്ര സാജൻ, ബീറ്റ് ബോക്സറാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ക്രിയേറ്റേഴ്സ് എല്ലാവരും കൂടെ ഒന്നിച്ച് ഇവിടെ ഹയാത്ത് ഹോട്ടലിൽ ഒന്നിച്ച് കൂടുന്നത്. ഭയങ്കര ഒരു സെലിബ്രേഷൻ ആയിരുന്നു എല്ലാവർക്കും പരിചയപ്പെടാനും, അതോടൊപ്പം എല്ലാവർക്കും ആരാണ് പരസ്പരം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ ഇപ്പോൾ പരിചയപ്പെടാൻ സാധിച്ചു. ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മീറ്റ് തന്നെയായിരുന്നു മീറ്റപ്പ് ഇൻ കൊച്ചിൻ മെറ്റയുടെ. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തതിൽ. വളരെ എല്ലാവരും എൻജോയ് ചെയ്തു. മോർ ദാൻ 100-150 ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇത്രയും ക്രിയേറ്റേഴ്സിനെ എല്ലാവരും കാണുന്നത് ആദ്യമായിട്ടാണ്. സോ ഫീലിംഗ് റിയലി എക്സൈറ്റഡ്. ഇനിയും ഇതുപോലത്തെ ഉള്ള ഇവൻറ്റ്സ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അത് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ, കേരളത്തിലാണെന്ന് തോന്നണം ആദ്യത്തെ പ്രോഗ്രാം. അപ്പം ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ആൾക്കാരുണ്ടാവും, ഇത്ര ക്രിയേറ്റേഴ്സ് ഉണ്ടാവും. അത്യാവശ്യം യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഇൻസ്റ്റാഗ്രാമിലും കേരളത്തിലും എല്ലാ ആൾക്കാരുണ്ടെന്ന്. പിന്നെ അപ്പം കുറേ ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും ഒക്കെ എന്തായാലും പറ്റി. അത് തന്നെ വലിയ കാര്യം. നമ്മൾ ഇവരും ഇതിലെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇനിയും, അല്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ തന്നെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായെന്നുള്ള ഒരുപാട് സന്തോഷം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ചെറിയ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, അതും നമുക്ക് ഏറ്റവും വാല്യുബിളായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങോട്ട് ഇനിയും ഇതേപോലത്തെ ക്ലാസ്. ശരി, പരിപാടി ആക്ച്വലി നല്ല ഫണ്ണായിരുന്നു. ഒരുപാട് ക്രിയേറ്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റി. എന്നാൽ പല പല ഏരിയാസിൽ നിന്ന് വരുന്ന ക്രിയേറ്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് പല പല മേഖലയിൽ നിന്ന് തന്നെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഉള്ളൊരു എക്സാമ്പിൾ നമുക്ക് സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. മേച്ചയുടെ എന്താ പറയുക, വേറെ ലെവലായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ശരി, അപ്പോൾ ഒരുപാട് എന്താ പറയുക, നമുക്ക് കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ മീറ്റയുടെ ഭാഗത്തു നിന്ന് കിട്ടി. അപ്പോൾ ഇനി വീട് ചെയ്യാനുള്ളതായാലും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളതായാലുള്ള ഒരുപാട് ടിപ്സ് കിട്ടി. പിന്നെ കുറേ ആൾക്കാരെ കാണാൻ പറ്റി, കുറേ ക്രിയേറ്റേഴ്സിനെ കാണാൻ പറ്റി. നല്ലൊരു വൈബായിരുന്നു.
പറയട്ടെ, നല്ല പരിപാടിയായിരുന്നു. ചേച്ചിയുണ്ട്, പരിപാടി വാസ് സൂപ്പർ സൂപ്പർ. കാരണം ലാസ്റ്റ് 11 years ആയിട്ട് ഞാൻ ഇവിടെ കൊച്ചിയിലുണ്ട്, ലൈക്ക് അപ്പ് ആൻഡ് ഡൗൺ. പക്ഷേ ഇങ്ങനത്തെ ഒരു ഗാദറിംഗ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഞാൻ വിചാരിച്ചത് നമ്മുടെ ഇവിടെ യങ്സ്റ്റേഴ്സ് ഇല്ല എന്നാണ്. വി നീഡ് യങ്സ്റ്റേഴ്സ്, വി നീഡ് ഇങ്ങനത്തെ മീറ്റപ്പ്സ് ഇനിയും വേണം. കണക്ട് ആൻഡ് നെറ്റ്വർക്ക്. ഒരാൾ ഒറ്റയ്ക്ക് മേളിൽ പോകാൻ പറ്റില്ല, ഒന്നിച്ച് നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും ടുഗെദർ. ആൻഡ് ഇസ് ലോട്ട് ഓഫ് ലേണിംഗ്. ഞാൻ കുറേ പഠിച്ചു. ഞാനായിരുന്നു എന്ന് തോന്നുന്നു ഏറ്റവും ഒരു അറിവില്ലാത്ത ഒരു യുനോ കണ്ടൻറ് ക്രിയേറ്റർ എന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. ഐ കെയിം ഹിയർ ടു ലേൺ. ഞാൻ കുറേ എല്ലാവരെയും കണ്ടു, ഫുഡ് വ്ളോഗിങ് കുറേ ടൈപ്പിലെ ഹാർഡ് വർക്ക്. ആൻഡ് ഐ ഫീൽ ഇത് ഇനിയും ഇങ്ങനത്തെ മീറ്റപ്പ്സ് വെച്ചാലാണ് നല്ല ഫുഡും കിട്ടും, നല്ല നോട്ട് ഓൺലി ഫുഡ് ബട്ട് ഐ ഫീൽ കേരള നീഡ്സ് ഇങ്ങനത്തെ മീറ്റപ്പ്സ് ഫോർ അസ് ടു ഗ്രോ ടുഗെദർ. ദാറ്റ് ഈസ് എ സീരിയസ് പാർട്ട് ഓഫ് ഇറ്റ്. പിന്നെ നല്ല പാട്ടി ഉണ്ടാവും, നല്ല മ്യൂസിക് ഉണ്ടാവും, നല്ല യു ക്യാൻ ഡ്രസ് അപ്പ് നൈസ്ലി. ആൻഡ് ദിസ് ഈസ് ഹൗ യു മീറ്റ് ന്യൂ പീപ്പിൾ. താങ്ക് യു. നല്ല പരിപാടിയായിരുന്നു, ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു. നല്ല ഫ്രൂട്ട്സൊക്കെ കഴിച്ചു, നല്ല ഫുഡൊക്കെ തന്നു. ഷറഫ് എങ്ങോ? ആ ഷറഫ്, ഹീ ഈസ് ദ പേഴ്സൺ ബിഹൈൻഡ്. ഇതാണ് നമ്മുടെ ഷറഫ്, എല്ലാം ഞങ്ങളെല്ലാം ഇവിടുത്തെ പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്തല്ലേ. എന്നെ ഇൻവൈറ്റ് ചെയ്തത് ഫെറഫാണ്. താങ്ക് യു സോ മച്ച് ഷറഫ്. കുറേ വാഗ്ദാനങ്ങൾ ചെയ്യും, വാഗ്ദാനങ്ങൾ മാത്രം. സോ ഹീ ജസ്റ്റ് എന്നെ വിളിച്ചിട്ടുള്ള ടിമ്പിൾ, ആർ യു ഫ്രീ? സോ പ്ലീസ് കം ഡൗൺ ഹിയർ. സോ ഐ ഫീൽ ദാറ്റ് സമ്മൺ ഹൂസ് പുട്ടിംഗ് ഫ്രം ഹിസ് ഹാർട്ട്, ഇറ്റ്സ് നൈസ്. താങ്ക് യു സോ മച്ച് സാബി, താങ്ക് യു. ആൻഡ് ഗോഡ് ബ്ലെസ് യു. ക്ലീവ് ചിയർ അപ്പ്. എന്നെ കുറച്ച് പറയാൻ, അടിപൊളി ഫുഡാണ്, അടിപൊളി പാർട്ടിയായിരുന്നു, അടിപൊളി എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ പൊളിയായിരുന്നു. ക്രിയേറ്റർ മീറ്റപ്പ് അടിപൊളിയായിരുന്നു. നമ്മുടെ പരിപാടിയൊക്കെ ഉഷാറായി. നമ്മുടെ ഫുഡും നമ്മുടെ പാർട്ടിയും പിന്നെ അവരുടെ ആദ്യത്തെ അവർ തന്ന കുറേ എക്സ്പ്ലെയിൻ, നമുക്ക് ഒരുപാട് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഉഷാറായിരുന്നു. ഇതേപോലെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഇനിയും ഉണ്ടാവും, മാത്രമല്ല ഇനി വീണ്ടും ഓരോരോ വീട്ടിലായിരിക്കും. പരിപാടി നടത്തിയത് അടിപൊളിയായി. എന്താ ചെയ്യേണ്ടത്? അടിപൊളി പരിപാടിയായിരുന്നു ഗൈസ്. ഹായ് ഗായ്സ്, ഇന്നത്തെ പരിപാടി ഉഷാറായിരുന്നു, അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഡാൻസ് കളിച്ച് 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 ഹീല് പൊട്ടി, അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. അതെ, കുറെ ക്രിയേറ്റേഴ്സിനെ കാണാൻ പറ്റി, അതുകൊണ്ട് ഭയങ്കര സന്തോഷം. കുറെ ആൾക്കാരെ കാണണം കാണണം വിചാരിച്ചു. അതെ, സത്യം, കുറെ ആൾക്കാരെ കാണണം വിചാരിച്ചവരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയി. താങ്ക്സ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി. അപ്പോൾ പരിപാടി അടിപൊളിയായിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഇവിടുത്തെ എൻജോയ്മെൻ്റ് ആയാലും ആൾക്കാരുടെ നമ്മളോടുള്ള അപ്രോച്ച് ആയിരുന്നു, പിന്നെ പരിപാടി നടത്തിയവരും എല്ലാം ടീമും അടിപൊളിയായിരുന്നു. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൊച്ചിയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനത്തെ ഒരു വലിയൊരു ക്രിയേറ്റേഴ്സ് മീറ്റപ്പ്. താങ്ക്സ് ടു മെറ്റ ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആൾക്കാരെ നേരിട്ട് കുറേ പേരെ കാണാനും ഇൻട്രാക്ട് ചെയ്യാനും കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. So we expect a lot more gatherings like this. So adipoliyirunnu ellam kondum like the full endha paraya ende party um pinne avaru interactions um pinne even instagram ne kurichulla kore learnings vare namukku kitti engane reels cheyyanu nalla kore tips um ella adipoliyirunnu. So we expect more from meta and thanks.
ആക്ച്വലി നമുക്കിപ്പോൾ എന്താ പറയുക, കുറേ ആൾക്കാരെ ഇവിടെ മീറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പം നമ്മൾ ഓൺലൈൻ മാത്രം കണ്ടുവരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. സോ ഒരു മീറ്റപ്പ് ഇവിടെ വെച്ചത് കൊണ്ടിട്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇൻട്രാക്ട് ചെയ്യാത്ത ആൾക്കാരുമായിട്ട് നമുക്ക് ഇടപഴകാനും അതുപോലെ തന്നെ ഇപ്പം അസോസിയേഷൻസ് അല്ലെങ്കിൽ കൊളാബറേഷൻസ് അത് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഈ ഒരു മീറ്റപ്പ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നമുക്ക് അറിയാൻ പാടാത്ത ആൾക്കാരൊക്കെ ആയിട്ടും വേറെ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനും അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിനും കാണാൻ പറ്റി, അവരായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഫണ്ണായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും കിട്ടിയത്. അപ്പോൾ ലുക്കിംഗ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് വൺ. ഹായ്, ദിസ് ഇസ് ആക്ടർ ഡോക്ടർ ഡോക്ടർ ബാഷിദ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഭീകരമായിരുന്നു, കളർഫുള്ളായിരുന്നു, ഒരുപാട് എൻജോയ് ചെയ്തു, ഒരുപാട് ക്രിയേറ്റേഴ്സിനെ നേരിട്ട് കാണാൻ പറ്റി, ഇൻസ്റ്റഗ്രാമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വയറീസ് ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പം ഇങ്ങനെയുള്ള പരിപാടികൾ ഇനിയും ഉണ്ടാകുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ തീർച്ചയായും ഫലപ്രദമായിരിക്കും എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. കാരണം സോഷ്യൽ മീഡിയ കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള മീറ്റപ്പുകളും ക്രിയേറ്റർ ക്യാമ്പയിൻസും ഒക്കെ വളരെ അനിവാര്യമാണ്. അപ്പോൾ ഇത് സംഘടിപ്പിച്ചവർക്കൊക്കെ 1000 നന്ദി, പങ്കെടുത്തവർക്കും മീറ്റ് ചെയ്തവർക്കൊക്കെ 1000 നന്ദി. താങ്ക് യു സോ മച്ച്. ചാനലിനും 1000 നന്ദി. ഹായ്, ദിസ് ഇസ് കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു മീറ്റപ്പെന്ന് തന്നെ വരുന്നത്. മുമ്പ് ടിക്ടോക്കോ അതുള്ള സമയത്തൊന്നും മീറ്റപ്പിന് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വരുമ്പോൾ തന്നെ ഭയങ്കര നെർവസ് ആയിരുന്നു. ബിക്കോസ് എനിക്കൊക്കെ ഒരുപാട് ആൾക്കാരെ അറിയില്ല, എന്നെ ഒരുപാട് ആൾക്കാർ അറിയില്ല. ബട്ട് ഇവിടെ വന്നപ്പോൾ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്, അറിയാത്ത ആൾക്കാർ വരെ പരിചയപ്പെടാൻ പറ്റി. ആൻഡ് നല്ലൊരു ഈവനിങ് ആയിരുന്നു, ഡി ജെ പാർട്ടി, ഫുഡ്, ഫ്രണ്ട്സ് എല്ലാം നന്നായിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഇനി ഇതുപോലൊരു മീറ്റപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. താങ്ക് യു.